ഹലോ ഡിയർ സ്റ്റുഡൻസ് ടുഡേ ലെറ്റ് എസ് ഡിസ്കസ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ നമുക്കെല്ലാവർക്കും അറിയാം ക്യാബിനറ്റ് മിഷൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന ഫ്രെയിം ചെയ്യുന്നതിനായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളൊരു ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത് അത് മിനിയേച്ചർ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു അവർ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പൊസസ്ഡ് ത്രീ ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് വൺ വാസ് ടു ഡ്രാഫ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കരട് നിർമ്മാണം ഓക്കെ നെക്സ്റ്റ് വൺ വാസ് ടു അപ്രൂവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കുന്നു നെക്സ്റ്റ് ഇസ് ടു പ്രമൽഗേറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രഖ്യാപനം ചെയ്യുക ഇത്തരം മൂന്ന് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി സെറ്റപ്പ് ചെയ്തത് നമ്മുടെ സിലബസ് പ്രകാരം നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട്സിലൂടെയാണ് അല്ലെങ്കിൽ എന്തായിരുന്നു ചരിത്രപരമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഓക്കെ രണ്ടാമത്തേത് ദ കോമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ആൻഡ് ദെൻ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റസ് ഡിസ്കസ് ദ ബാക്ക്ഗ്രൗണ്ട് ഫോർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നാം പല പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടാക്കിയത് എന്നാലും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി എന്ന് പറയുന്ന ആശയം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ ക്യാബിനറ്റ് മിഷൻ നമുക്ക് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സെറ്റപ്പ് ചെയ്യാനുള്ള പെർമിഷൻ തന്നത് ഇതെല്ലാമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ആശയത്തോട് സാമ്യമുള്ള ഒരു കാര്യം പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാവുകയാണെങ്കിൽ അത് ഹോം മെയ്ഡ് ആയിരിക്കണം അതായത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതാകരുത് ഓക്കെ മാത്രമല്ല അത് നിരവധിയായിട്ടുള്ള ഇന്ത്യക്കാരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമായിരിക്കണം അത് എക്സ്പ്രസ് ചെയ്യുന്നത് അവർ തിരഞ്ഞെടു ത്തിട്ടുള്ള നേതാക്കന്മാരായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഗാന്ധിജി ആദ്യം തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഈ ഒരു സൂചന നയിക്കുന്നത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ആശയത്തിലേക്കാണ് പക്ഷേ ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആവശ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് എം എൻ റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് എം എൻ റോയ് എന്നൊക്കറിയാമോ അദ്ദേഹമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന സമയത്ത് ആണ് അദ്ദേഹം ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ ഓൾ ഇന്ത്യ പാർട്ടീസ് കോൺഫറൻസിൻ്റെ നിർദ്ദേശപ്രകാരം മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് തേജ് ബഹാദൂർ സപ്രു എന്നീ അവരടങ്ങുന്ന മൂവർ സംഘമാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഫുൾ ഫ്ലെഡ്ജ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് അവർ ഓഗസ്റ്റ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു അതിൻ്റെ പേരാണ് നെഹ്റു റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ നെഹ്റു റിപ്പോർട്ട് മുസ്ലിം ലീഗ് റിജക്റ്റ് ചെയ്യാനുണ്ടായത് നെഹ്റു റിപ്പോർട്ടും മുഹമ്മദ് അലി ജിന്നയുടെ ഫോർട്ടീൻ പോയിന്റ്സും എല്ലാം തന്നെ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടായിരുന്നു റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡിമാൻഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി വാസ് ഇൻട്രൊഡ്യൂസ് ത്രൂ റെസൊല്യൂഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് പാസ് ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറ്റ് ഫൈസാപൂർ സെഷൻ ഓൺ ഡിസംബർ എയ്റ്റ് നയൻറ്റീൻ തേർട്ടി സിക്സ് ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഉണ്ടാക്കി തരണം എന്ന് റെസൊല്യൂഷനിലൂടെ പാസ് ചെയ്തത് കോൺഗ്രസിൻ്റെ ഫൈസപൂർ സമ്മേളനത്തിലായിരുന്നു അത് നയൻറ്റീൻ തേർട്ടി സിക്സ് ഡിസംബർ എട്ടിനാണ് പിന്നീട് സെക്കൻഡ് വേൾഡ് വാർ ഔട്ട് ബ്രേക്കിനെ തുടർന്ന് ഗാന്ധിജി ഈ ഐഡിയ ഒന്നുകൂടെ ഹരിജൻ എന്ന് പറയുന്ന ആർട്ടിക്കിളിലൂടെ രേഖപ്പെടുത്തുകയുണ്ടായി ബ്രിട്ടീഷ് ഗവൺമെൻറ് കൺസിഡേർഡ് ദ ഡിമാൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓഗസ്റ്റ് ഓഫർ ഇൻ നയൻറ്റീൻ ഫോർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഓഫർ ചെയ്തുകൊണ്ട് നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഇൻ സെക്കൻഡ് വേൾഡ് വാർ ഉറപ്പ് വരുത്തുന്ന ഒരു സംഭവമായിരുന്നു അത് ഈ ഒരു ഓഗസ്റ്റ് ഓഫറിലൂടെയാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മുടെ ആവശ്യം അംഗീകരിച്ചത് ദിസ് വാസ് ഫോളോഡ് ബൈ ക്രിപ്സ് മിഷൻ പ്രപ്പോസൽ ആൻഡ് ലേറ്റർ ഇൻ നയൻറ്റീൻ ഫോർട്ടി സിക്സ് ക്യാബിനറ്റ് മിഷൻ പുട്ട് അപ്പ് ദ പ്രപ്പോസൽ ആൻഡ് ഫൈനലി ആക്സെപ്റ്റഡ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് constituent assembly met for the first time in new delhi on 9th december 1946 the last session of assembly was held in november 1949 over the course of this period that is 2 years 11 months and 18 days the assembly held 11 sessions sitting on total of 165 days Euro. കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലിയെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് നെഹ്റു പറഞ്ഞ വാക്കുകൾ വളരെ ഫേമസ് ആണ് ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് ദിസ് അസംബ്ലി ഈസ് ടു ഫ്രീ ഇന്ത്യ ത്രൂ എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ഫീഡ് ദ സ്റ്റാവിംഗ് പീപ്പിൾ ആൻഡ് ടു ക്ലോത്ത് ദ നെയ്ക്കഡ് മാസസ് ആൻഡ് ടു ഗിവ് എവ്രി ഇന്ത്യൻ ദ ഫുള്ളസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ഹിംസെൽഫ് അക്കോഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ഈ പ്രതീക്ഷകൾ പോലെ തന്നെയായിരുന്നു രണ്ട് വർഷങ്ങളും പതിനൊന്ന് മാസങ്ങളും പതിനെട്ട് ദിവസങ്ങളും കടന്നു പോയത് പല ചാലഞ്ചസും നേരിടേണ്ടി വന്നുവെങ്കിലും വളരെ വിജയകരമായിട്ട് തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കാൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിക്ക് സാധിച്ചു സോ ഹിയർ ബൈ വി ആർ വൈൻഡിങ് അ പെർ സെക്ഷൻ വി ഷാൽ ഡിസ്കസ് ദ വർക്കിംഗ് ആൻഡ് കോൺ കോമ്പോസിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്